നമുക്ക് ഏറ്റവും വീട്ടിൽ സ്നേഹത്തോടെ വിളിച്ചു നോക്കാം. എങ്ങനെയാ വിളിക്കാ? നമ്മുടെ കഥയിലെ ഇത് നമ്മുടെ പേരിട്ടല്ലേ. ഇത് പേരാ മിട്ടു പൂച്ച. മിട്ടു പൂച്ച ഇവന് ഒരു കൂട്ടുകാരനുണ്ട്. ആരാണ് കൂട്ടുകാരൻ എന്ന് കാണാം. ഇതാ നമ്മുടെ മിട്ടു പൂച്ചയുടെ കൂട്ടുകാരനാണ്. ഇവന് എല്ലാവർക്കും ഇഷ്ടമായോ? ഇവന്റെ നിറം എന്താണ്? കറുപ്പ്. കറുപ്പും വെളുപ്പുമാണല്ലേ. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഇതാ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ടല്ലേ. എല്ലാവർക്കും ഇവന് ഇഷ്ടമായോ? ഇഷ്ടമായെന്നോ? എങ്കിലേ നമുക്ക് ഇവനും ഒരു പേരിട്ടാലോ. എന്ത് പേരിട്ട് നമ്മളിങ്ങനെ വിളിക്കാം? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്ത് പേരാ? കാത്തു എന്നോ? കാത്തു. പിന്നെയോ? ചിന്നു എന്നോ? പിന്നെ എന്ത് പേരാ വിളിക്കാ? തങ്കുപൂച്ചേ. മിട്ടുവിനെയും തങ്കുവിനെയും പോലെ വികൃതി ആയിട്ടുള്ള ഒരു പൂച്ചയുടെ പാട്ട് കേട്ടാലോ. പാട്ട് പാടിത്തരുന്നതേ അഞ്ചു ടീച്ചറാണ്. നമുക്ക് അഞ്ചു ടീച്ചറുടെ പാട്ട് കേൾക്കാം. പാട്ട് കേട്ടാ മാത്രം പോരാ, നിങ്ങൾ എല്ലാവരും ടീച്ചറുടെ കൂടെ പാടുകയും വേണം. കൂട്ടുകാരെ, ഒരു കുഞ്ഞു പൂച്ചയുടെ പാട്ട് പാടാം. കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചുമണി പറ്റി, കാച്ചി വെച്ച ചൂടുപാലം ഓടി ചെന്നു നക്കി, കൊച്ചുനാവ് പൊള്ളിയപ്പോൾ പൂച്ച കുഞ്ഞു കേട്ടു. അഞ്ചു ടീച്ചറിന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും ഒന്ന് പാടി നോക്കണേ. ആ പൂച്ചയ്ക്ക് എന്തായിരുന്നു പറ്റിയത്? എന്താ പറ്റിയത്? ആദ്യം ചൂട് പാലുള്ള പാത്രം പോയി പാല് നക്കിയപ്പോ എന്ത് പറ്റി? നാവ് പൊള്ളിപ്പോയല്ലേ. പിന്നെയോ? എന്താ പറ്റിയത്? എലിയെ പിടിക്കാൻ വേണ്ടി ചാടിയപ്പോ എലി എന്ത് ചെയ്തു? മാറിക്കളഞ്ഞല്ലേ. അപ്പോഴെന്താ പറ്റിയത്? അപ്പോഴെന്താ പറ്റിയത്? പൂച്ച എന്ത് ചെയ്തു? വീണിട്ട് കാല് വേദനിച്ചല്ലേ. അപ്പൊ പാട്ട് എല്ലാവർക്കും ഇഷ്ടായില്ലേ. നമ്മുടെ പൂച്ച എങ്ങനെ കരയാ? അഞ്ജനിയാവുന്നില്ലേ പൂച്ച എങ്ങനെ കരയാന്ന്? എങ്ങനെ കരയാ? അങ്ങനെയല്ലേ കരയാ? ഇനി എല്ലാവരും ഒന്ന് കരഞ്ഞു നോക്കിയേ. എങ്ങനെയാ കരയാ?
പൂച്ചക്കുട്ടികളൊക്കെ അറിഞ്ഞല്ലേ.